നമസ്കാരം, ആഫ്രിക്ക നിലവിളിക്കുകയാണ്. അവർ പറയുന്നു, ഞങ്ങളുടെ ശാസ്ത്ര മികവിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാഫോസ കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത്, ബ്രിട്ടൻ ആണ് ഇതിനൊക്കെ കുഴപ്പക്കാരൻ. എടുത്തുചാട്ടിയുള്ള അശാസ്ത്രീയമായ അസ്വാഭാവികമായ ബ്രിട്ടൻ്റെ നിലപാട് അത് ആഫ്രിക്കൻ ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് സൗത്ത് ആഫ്രിക്കയുടെ ആരോപണം. അവർ പറയുന്നു, ഞങ്ങൾ സൃഷ്ടിച്ചതല്ല ഈ ഒമിക്രോൺ വൈറസ്, ഞങ്ങളത് കണ്ടെത്തി. അത് ഞങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ നേട്ടമാണ്, മികവാണ്. ഒരുപക്ഷെ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കാം ഈ ഒമിക്രോൺ രൂപപ്പെട്ടത്. പക്ഷെ ഞങ്ങളത് കണ്ടെത്തി, ഞങ്ങൾ അത് തടയുന്നതിന് വേണ്ടി ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ ചൈന ചെയ്തതുപോലെ രഹസ്യമാക്കി വെച്ചില്ല. അതിന് നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കുന്നു. എന്തു മര്യാദയാണ് നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് വഴി ഉണ്ടാക്കുന്നത്? എന്തു മര്യാദയാണ് ഞങ്ങളോട് നിങ്ങൾ കാട്ടുന്ന ഈ ഐത്തത്തിനുള്ളത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുന്നത്? ഞങ്ങൾ ഇത് കണ്ടെത്തിയത് കൊണ്ടോ? ഞങ്ങൾ മൗനം പാലിക്കാതിരുന്നത് കൊണ്ടോ? ഞങ്ങൾ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് കൊണ്ടോ? വളരെ ശ്രദ്ധേയമായ ചില ചോദ്യങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ഉയർത്തിയത്. ലോകമതിന് ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഈ ഒമിക്രോൺ വൈറസ് എത്രമാത്രം ഗുരുതരമാണെന്നും എത്രമാത്രം അപകടമുണ്ടാക്കുമെന്നും ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് കണ്ടെത്തിയ ഉടൻ നടത്തിയ ജനിതക ശ്രേണീകരണ പരിശോധനയിൽ ഇത് പലതരത്തിൽ വകഭേദങ്ങളായി രൂപാന്തരപ്പെടുമെന്നും ഇതിന് വളരെ ശക്തിയുള്ള 32 വകഭേദങ്ങളുണ്ട് എന്നുമൊക്കെ കണ്ടെത്തലുകൾ നടത്തിയെങ്കിലും ഈ കോവിഡ് വന്നാൽ, ഈ പ്രത്യേകതരം കോവിഡ് ബാധിച്ചാൽ വേഗത്തിൽ മരണം സംഭവിക്കുമോ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പോലും കഴിയാതിരിക്കുമോ എന്നൊന്നും ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല വാക്സിനുകൾ ഫലപ്രദമല്ല എന്ന നിഗമനം പോലും ശാസ്ത്രീയമല്ല. ഫലപ്രദമല്ല എന്നാണ് പ്രാഥമികമായ നിഗമനം. വേഗതയിൽ പരക്കുന്നു എന്നും കണ്ടെത്തിയിരിക്കുന്നു. രണ്ടും സത്യമാണ്. എന്നാൽ ഇതൊന്നും ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിന് മുൻപ് ഇത് കണ്ടെത്തിയ രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. പല മലയാളികളും എനിക്ക് വാട്സാപ്പിൽ, ബോട്സ്വാനയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമൊക്കെ പല മലയാളികളും കോപാകുലരായി എനിക്ക് സന്ദേശം അയക്കുന്നു, നിങ്ങളാണ് കേരളത്തിൽ ഇത് തുടങ്ങി വെച്ചത് എന്ന് പറയുന്നു. പക്ഷേ ഞാൻ അവരോടൊക്കെ പറയുന്നത്, വിദേശ മാധ്യമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരമൊരു അലേർട്ട്, ഇത്തരമൊരു മുന്നറിയിപ്പ് ലോകത്തിന് വരുമ്പോൾ അത് അവഗണിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ സൗത്ത് ആഫ്രിക്കയെയും ബോട്സ്വാനയെയും ഒക്കെ ഒറ്റപ്പെടുത്തണം എന്ന അഭിപ്രായക്കാരനല്ല. ഒരു പരിധിവരെ ഇന്ത്യയുടെ നിലപാടാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആഫ്രിക്ക നിലവിളിക്കുമ്പോൾ ആ നിലവിളി ശബ്ദം കേൾക്കാതെ അവരെ ചവിട്ടിത്താഴ്ത്തുന്ന യൂറോപ്യന്മാരുടെ പട്ടികയിലേക്ക് ഇന്ത്യ പെട്ടിട്ടില്ല. യൂറോപ്പാവട്ടെ അടിമുടി അവർ ഒറ്റപ്പെടുത്തുകയാണ് ആഫ്രിക്കയെ. അതേസമയം ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടില്ല. അവർ പറയുന്നത്, അങ്ങനെ ഒരു രോഗത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് ഒരു ഭൂഖണ്ഡത്തെ ഒറ്റപ്പെടുത്തുന്നത് ഉചിതമല്ല. പ്രത്യേകിച്ച് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം, പ്രത്യേകിച്ച് ബോട്സ്വാനയുമായി നല്ല ബന്ധമുള്ളപ്പോൾ ഒരു വൈറസ് അവർ കണ്ടെത്തി എന്നതിൻ്റെ പേരിൽ അവരെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് ഇന്ത്യയുടേത്. പകരം ഇന്ത്യ ചെയ്യുന്നത് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളെ ഹൈ അലേർട്ട് രാജ്യങ്ങളെ പ്രഖ്യാപിച്ച്, അതായത് ഹൈ റിസ്ക് രാജ്യങ്ങളെ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാർക്കും നിർബന്ധമായും ക്വാറന്റൈൻ ഏർപ്പെടുത്തുന്നു. ആ ക്വാറന്റൈൻ ഉണ്ടാവുക, പരിശോധന ഉണ്ടാവുക, പുറപ്പെടുന്നതിന് മുൻപ് നെഗറ്റീവാണെന്നുള്ള ടെസ്റ്റ് ഉണ്ടാവുക, വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഈ ഹോട്ടലുകളിൽ അവർക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തുക. ഇങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് കൂടുതൽ മുൻകരുതൽ കൊടുക്കുന്നു. മറ്റേത് രാജ്യത്തു നിന്ന് വന്നാലും, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നാലും ക്വാറന്റൈൻ നിർബന്ധമാണ്, ഹോട്ടൽ ക്വാറന്റൈൻ അല്ല എന്ന് മാത്രം. അങ്ങനെ വളരെ ഗൗരവമായി തന്നെ ഇന്ത്യ ഇതിനെ സമീപിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ എത്തുന്ന ആരെങ്കിലും കോവിഡ് പോസിറ്റീവായി കണ്ടാൽ അവർക്ക് വീണ്ടും 14 ദിവസം കൂടി നിർബന്ധിതമായ ക്വാറന്റൈനാണ്. മാത്രമല്ല അവരുടെ ഈ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിനയക്കും. അത് ഏത് തരത്തിലുള്ള, അതായത് ഒമിക്രോൺ ആണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ പുതിയ വകഭേദത്തെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നത് ഭയമില്ലാതെയാണ്. ഇന്ത്യ വളരെ കരുതൽ. ഇതുവരെ ഒരു രാജ്യത്തു നിന്നുമുള്ള വിമാന സർവീസുകൾ റദ്ദ് ചെയ്തിട്ടില്ല. എന്നാൽ നിയന്ത്രണങ്ങൾ ശക്തമാകുന്നു. അതേസമയം യൂറോപ്പ് പരിഭ്രാന്തിയിലാണ്. യൂറോപ്പിലേക്കാണ് ഈ പുതിയ വകഭേദം കൂടുതലെത്തിയത്. കണ്ടെത്തിയത് ബോട്സ്വാനയിലാണെങ്കിൽ, രണ്ടാമതെത്തിയത് സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ, അത് കൂടുതലായി വ്യാപിച്ചിരിക്കുന്നത് യൂറോപ്പിലാണ്.
യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ കോവിഡ് വകഭേദം എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നെതർലൻഡ്സ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ രോഗികൾ ഇപ്പോൾ നെതർലൻഡ്സിലാണ്. അവിടെ ആദ്യ വിമാനത്തിലെത്തിയ 61 പേർ കോവിഡ് രോഗികളായിരുന്നു. അവരെ ജനിതക ശ്രേണീകരണം നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ 13 പേരും ഈ ഒമിക്രോൺ ബാധിച്ചവരാണ് എന്ന് കണ്ടെത്തി. അങ്ങനെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ 600 പേരെ ഈ ആംസ്റ്റർഡാം എയർപോർട്ടിന് സമീപത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ചെയ്തിരുന്നു. അതിൽ ഒരു ദമ്പതികൾ അവിടെ നിന്ന് ചാടി അവർ വിമാനത്തിൽ കയറി അവരുടെ നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചു. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡച്ച് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആരോഗ്യവകുപ്പിന് കൈമാറി ജയിലിൽ അടച്ചിരിക്കുകയാണ്. അത്ര കരുതലോടുകൂടിയാണ് ഹോളണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം ഫ്രാൻസിൽ 6 പേരുടെ ജനിതക ശ്രേണീകരണത്തിൽ ഒമിക്രോൺ ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള രണ്ടാമത്തെ രാജ്യമായി ഫ്രാൻസ് അങ്ങനെ മാറുകയാണ്. ഇറ്റലിയിലും ജർമ്മനിയിലും 2-3 പേരെ വീതം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ഈ ബ്രിട്ടനിൽ വലിയ തോതിലുള്ള കരുതൽ, ഏറ്റവും ആദ്യം ഈ ഉപരോധം അടക്കമുള്ളവ പ്രഖ്യാപിച്ചത് ബ്രിട്ടനാണ്. ബ്രിട്ടനിൽ വലിയ കണ്ടെത്തലുകൾ, പരിശോധനകൾ, അവർ ആദ്യം 3 പേരിലാണ് അവർ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവരുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കമുള്ള ഏതാണ്ട് 60 പേരെ കണ്ടെത്തി അവരെ അവർ ഐസൊലേറ്റ് ചെയ്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടൻ എല്ലാവർക്കും 3 ടെസ്റ്റുകൾ നിർബന്ധമാക്കിയിരിക്കുന്നു. നിരവധി നിയന്ത്രണങ്ങളാണ് ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുകയാണ്. അവർ അടച്ചു പൂട്ടി ആരെയും അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഇതിനെ നേരിടുകയാണ്. അതിൽ ഇസ്രായേൽ ചെയ്തത് നമുക്ക് എന്തെന്നറിയാം, ഇസ്രായേൽ പൗരന്മാരല്ലാത്ത ആർക്കും ആ രാജ്യത്തേക്ക് പ്രവേശനമില്ല. നിങ്ങൾക്ക് ഇസ്രായേൽ റെസിഡൻസ് വിസ ഉണ്ടെങ്കിലും ശരി, ഇസ്രായേലിൽ നിന്ന് താമസിക്കുന്ന ആൾ അവധിക്ക് പോയതാണെങ്കിലും ശരി, തൽക്കാലത്തേക്ക് നിങ്ങൾ ഇസ്രായേൽ പൗരനല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് പ്രവേശനമില്ല. ഇസ്രായേൽ പാസ്പോർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ എത്താം, എന്നാൽ 14 ദിവസം അവിടെ ഐസൊലേഷനിൽ കഴിയണം. ഇതേ വഴി എടുത്തിരിക്കുകയാണ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. ജർമ്മനി അടക്കമുള്ള തൊട്ടടുത്ത രാജ്യങ്ങളിൽ അവർ കുറച്ചിളവ് കൊടുത്തിട്ടുണ്ട് ഇവ ഇത് കണ്ടെത്തിയെങ്കിൽ. പക്ഷേ ബ്രിട്ടൻ അടക്കം മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളടക്കം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അവർ കടുത്ത നിയന്ത്രണം. അവരുടെ സ്വിറ്റ്സർലൻഡിൻ്റെ നിയമം, സ്വിസ് പൗരത്വമില്ലാത്ത ആരും ഇങ്ങോട്ട് വരണ്ട, ആരും വെളിയിലേക്ക് പോവുകയും വേണ്ട, അഥവാ സ്വിസ് പൗരത്വമുള്ള ഒരാൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ്. അതായത് കൂടുതൽ കൂടുതൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അടച്ചു പൂട്ടി സുരക്ഷിതമാക്കി അവരുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. കാരണം യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പാതയിലേക്ക് സ്വിറ്റ്സർലൻഡ് എത്തി, സ്വിറ്റ്സർലൻഡിൻ്റെ പാതയിലേക്ക് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ പോവുകയാണ്. അമേരിക്ക ഇപ്പോൾ ആശ്വാസത്തിലാണ്, ഇതുവരെ അമേരിക്കയിൽ ഈ ഒമിക്രോൺ രോഗികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ഇറ്റലിയും സ്വിറ്റ്സർലൻഡും ഒക്കെ അടക്കമുള്ള യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും ഈ വൈറസ് പടർന്നിരിക്കുന്നു. സ്പെയിൻ, അവരിതുവരെ ഒമിക്രോൺ ആണ് എന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടി ഒമിക്രോൺ ആണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയ യാത്രക്കാരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. കാനഡയിലെ 2 കോവിഡ് രോഗികൾ ഒമിക്രോൺ ബാധിച്ചവരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ 3 ഒമിക്രോൺ വൈറസ് ബാധിച്ചവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ പല ഭൂഖണ്ഡങ്ങളിലേക്ക്, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും യൂറോപ്പിലേക്കുമൊക്കെ പടർന്നിരിക്കുന്നു. എന്തായാലും എല്ലാ രാജ്യങ്ങളും അതിർത്തികൾ അടച്ചു പൂട്ടി ഒരു തരത്തിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ വന്ന് ഈ രോഗാണു പടർത്താതിരിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ആശ്വാസകരമാണ്. അവർ പറയുന്നത് നമ്മൾ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്, ഇത് എടുത്തു ചാട്ടമാണ്. കാരണം ഈ രോഗത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു ചാടേണ്ട കാര്യമില്ല. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരുന്നവർക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തുകയും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതനുസരിച്ച് കോവിഡ് ബാധിച്ചാൽ 3 ദിവസത്തിനകം അയാൾക്ക് പോസിറ്റീവ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ 7 ദിവസം ഒരാൾ ക്വാറന്റൈനിൽ കഴിഞ്ഞ് ടെസ്റ്റ് നടത്തുമ്പോൾ അയാൾ പോസിറ്റീവ് അല്ലെങ്കിൽ അയാൾക്ക് ആഫ്രിക്കയിൽ നിന്നും ഇത് കിട്ടിയിട്ടില്ല എന്ന് വ്യക്തമാവും എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള എടുത്തു ചാടിയുള്ള തീരുമാനമെന്നാണ് ഇന്ത്യയുടെ ചോദ്യം. ആ ചോദ്യത്തിനാണ് കൂടുതൽ മിഴിവുള്ളത്. എന്തായാലും ലോകരാഷ്ട്രങ്ങൾ ആശങ്കയിലാണ്. അവർ അടച്ചു പൂട്ടി സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡിൻ്റെ തുടക്കകാലത്തുണ്ടായ ആശങ്കയും ജാഗ്രതയും ഈ കോവിഡ് പടരുമ്പോൾ ഇപ്പോഴും എടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഇതിൻ്റെ ജനിതക ശ്രേണീകരണത്തിലൂടെ മാത്രമേ ഇത് എത്രമാത്രം ആപത്തുള്ളതാണ്, ഈ വൈറസിനെ, ഈ വാക്സിനെ എത്രമാത്രം തടയാൻ കഴിയൂ എന്നൊക്കെ കണ്ടെത്താൻ കഴിയൂ. ഇപ്പോൾ കണ്ടെത്തുന്നതനുസരിച്ച് 40% താഴെ മാത്രമാണ് പ്രതിരോധിക്കാൻ കഴിയുന്നത്. എന്നാൽ കൂടുതൽ ശാസ്ത്രീയമായ പഠനങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാവും. മാത്രമല്ല ഈ വാക്സിനുകൾ അടുത്ത വേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കകം ആസ്ട്രാസെനേക്ക അവരുടെ ഒരു പുതിയ എഡിഷൻ
അതായത് വാക്സിൻ്റെ പുതിയ അപ്ഡേറ്റഡ് എഡിഷൻ വരും. അതൊരു പക്ഷേ ഒമിക്രോണെ തടയാൻ കഴിഞ്ഞെന്ന് വരാം. എന്തായാലും പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. നമുക്ക് നിരാശപ്പെടാനും ഓടിയൊളിക്കാനും സാധ്യമല്ല. കാരണം ഈ ഭൂമിയും ഇവിടുത്തെ വാസസ്ഥലങ്ങളും മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജാഗ്രത എടുക്കുക ഭയമില്ലാതെ.